ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വത്തക കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ഈ ഡ്രിങ്ക് ഒരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വരില്ലേ, അപ്പോൾ വത്തക്ക കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കസ്കസ് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കസ്കസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വത്തക്ക പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വത്തക്ക മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വത്തക്ക ചെറിയ സ്ക്വയർ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മീഡിയം സൈസിൽ കട്ട് ചെയ്തത് മിക്സറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം സൈസിൽ കട്ട് ചെയ്ത വത്തക്കയുടെ പീസസൊക്കെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. അതുപോലെ വത്തക്ക നമ്മൾ എത്രത്തോളം ജ്യൂസ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് വത്തക്ക എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വത്തക്ക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ജഗ്ഗോ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. പാലൊക്കെ നമ്മൾ എത്രത്തോളം ജ്യൂസ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വത്തക്കയും നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നോ അത്രത്തോളം നമ്മൾ എടുക്കുക. അതിനനുസരിച്ച് നമ്മൾ മധുരം ബാലൻസ് ചെയ്തിടുക കേട്ടോ. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഹബ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ വത്തക്കയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ക്വയർ പീസസായി കട്ട് ചെയ്ത വത്തക്ക കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്കസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.